Hi friends, welcome back to our channel Gems of Happiness. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോയ്ക്ക് എല്ലാവരും തന്ന സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ പൊതുവെ രുചിയറിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നവരാല്ലേ? പക്ഷേ ചിലപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ ഹെൽത്തിനെ പറ്റി കോൺഷ്യസ് ആവേണ്ടതില്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെൽത്ത് റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ഒട്ടുമിക്ക എല്ലാവരുടെയും വീടുകളിലുള്ളതല്ലേ കറ്റാർ വാഴ? കറ്റാർ വാഴയുടെ ഇമ്പോർട്ടൻസിനെ പറ്റി നമ്മൾ ബ്യൂട്ടി വേൾഡിൽ ഒത്തിരി കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുകളിലാണ് കറ്റാർ വാഴയുടെ ഇമ്പോർട്ടൻസ് ഹെൽത്ത് വേൾഡിൽ. സോ നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഹെൽത്തി അലോവേറ ജ്യൂസ് ആണ്. ഇപ്പോൾ കൊറോണ കാലമൊക്കെ അല്ലേ, അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടിവെക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്ക് ചെറിയൊരു പനി വന്നാൽ പോലും നമുക്ക് ഹോസ്പിറ്റലിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് പോവുക അത്ര സേഫും അല്ല. നമ്മുടെ കറ്റാർ വാഴ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടിവെക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റിക്സ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ അമിതമണ്ണമുള്ളവർക്കാണെങ്കിൽ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. മാത്രമല്ല നമ്മുടെ ദഹന പ്രക്രിയയ്ക്കാണെങ്കിലും കുടലിൻ്റെ ആരോഗ്യത്തിനാണെങ്കിലും ഈവൻ മെൻസ്ട്രേഷൻ സമയത്തുണ്ടാകുന്ന പെയിൻ കുറയ്ക്കുന്നതിനൊക്കെ ആണെങ്കിലും കറ്റാർ വാഴ വളരെ യൂസ്ഫുള്ളാണ്. കറ്റാർ വാഴയിൽ നിറയെ ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും മിനറൽസും ഉള്ളതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ് നമ്മൾ പണ്ടോട്ടേ കേൾക്കുന്നതല്ലേ. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഒരു തണ്ട് കറ്റാർ വാഴ മുറിച്ചെടുക്കാം. അപ്പം നമുക്കിതിൻ്റെ ഈ മഞ്ഞ കളറിലെ കറ ഒഴുകി പോകും വരെ വെയിറ്റ് ചെയ്യണം. ഒരു 10-15 മിനിറ്റ് നമുക്ക് കറ പോകാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മാറ്റിവെക്കാം. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: കറ്റാർ വാഴ, നാരങ്ങ, ചെറിയൊരു കഷ്ണം ഇഞ്ചി, തേൻ. ഇനി തേൻ ഇഷ്ടമല്ല എന്നുള്ളവർക്ക് പഞ്ചസാര ഉപയോഗിക്കാം. ഡയബറ്റിക് പേഷ്യൻസ് പഞ്ചസാര ഉപയോഗിക്കാണ്ടിരിക്കുന്നാൽ മതി. സോ നമുക്ക് എങ്ങനെ ജ്യൂസ് തയ്യാറാക്കാം എന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് നമ്മളിപ്പോൾ 2 ഗ്ലാസ് കറ്റാർ വാഴ ജ്യൂസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 2 പീസ് കറ്റാർ വാഴ മതി. ഏകദേശം ഇത്രയും മതിയാകും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ 2 സൈഡിലെയും മുള്ള് ചെത്തിക്കളയുക. ഇതിൽ നിന്ന് നമുക്ക് ജെല്ല് മാത്രം എടുക്കണം. ഓക്കെ, ഇത് നമുക്ക് അന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് എടുക്കാം. കൂടുതൽ ഗ്ലാസ് വേണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി അരിഞ്ഞിടാം. ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. കറ്റാർ വാഴയും ഇഞ്ചിയും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു നാരങ്ങ പിഴിഞ്ഞതിലേക്ക് ഒഴിക്കാം. ഇതിപ്പോ 2 ഗ്ലാസ്സിനായതുകൊണ്ട് ഒരു ഫുൾ നാരങ്ങ നമുക്ക് ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ തേൻ ഒഴിക്കാം. ഇനി തേൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ അല്ലെങ്കിൽ മധുരം കൂടുതൽ വേണം എന്നുള്ളവർക്കും പഞ്ചസാര ഉപയോഗിക്കാം. ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ പഞ്ചസാര ഇല്ലാണ്ട് വേണം ഉപയോഗിക്കാൻ. അല്ല, ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ കുടിക്കാൻ എടുക്കുന്നതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ടെടുക്കുവാണ്.
ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരം ഇഷ്ടമനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന്. ഇതിൽ പുതിനയില ആഡ് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്ലാസ്സിലോട്ട് എടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ജ്യൂസ് റെഡിയാക്കി കഴിഞ്ഞ ഉടനെ തന്നെ കുടിക്കുക കേട്ടോ, വെച്ചോണ്ടിരിക്കല്ലേ. ഓക്കെ, ഇനി തണുത്ത വെള്ളം വേണം എന്നുള്ളവർക്ക് തണുത്ത വെള്ളം ഉപയോഗിക്കാം. ഐസ് ക്യൂബ് ഇടണമെന്നുള്ളവർക്ക് ഐസ് ക്യൂബ് ഉപയോഗിക്കാം. ഇപ്പൊ കൊറോണ കാലമൊക്കെ അല്ലേ, അപ്പൊ തണുപ്പ് മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ഇവിടെ ഐസ് യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മുടെ കറ്റാവാഴ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.